ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ തന്റെ കഴിവ് തെളിയിച്ച മത്സരാർത്ഥിയാണ് ഷിയാസ്. വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപോലെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് ഷിയാസിന്റേത്. ബിഗ് ബോസ് ഹൗസിലെ ഷിയാസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പുറത്തും. ഒരു സാധാരണക്കാരനായ ഷിയാസ് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പൊരുതി ഉയരങ്ങൾ കീഴടക്കി മുന്നേറുമ്പോൾ ഷിയാസിന്റെ കുടുംബവുമായി മലയാളി ലൈഫിന്റെ റിപ്പോർട്ടർ സുമയ്യ തസ്നി മുഹമ്മദ് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിയാസിൻ്റെ വീട്ടിലാണ്. ഇപ്പം നമ്മളോടൊപ്പം ബാക്കി വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഷിയാസിൻ്റെ ഉമ്മയും ഷിയാസിൻ്റെ വല്യമ്മയും ഇപ്പം നമ്മളോടൊപ്പം ഉണ്ട്. ഹൗസിൽ എത്തിയല്ലോ, ഇപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും വലിയ വിജയത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് ഒക്കെ ആവുന്നു? ഓർത്തില്ല. എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പോകുമ്പോൾ അവന് ആരും നല്ലൊരു ഇതായിട്ടൊന്നും അല്ല പോയ, ആരോടും പറഞ്ഞില്ല, ഒന്നുമില്ലാതെ പോയ. പക്ഷേ നമ്മുടെ പടച്ചവൻ്റെ കഴിവും കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും കഴിവും കൊണ്ടും ഉടൻ വരെ എത്തി. എന്തായാലും സെക്കൻഡാണെങ്കിലും അവന് കിട്ടി. ഫസ്റ്റ് കിട്ടണമെന്ന് ഞാൻ അള്ളഹാനോട് ദുവ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കത് കിട്ടിയാലും നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു നമുക്കില്ല. അവനാണിത് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാനുള്ള ഒരു ഇത് എനിക്കില്ലാത്തതുകൊണ്ട് അത് കിട്ടരുതെന്ന് മാത്രം ഞാൻ തേടിയ ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ അത് ഫസ്റ്റ് കിട്ടേണ്ടി അത് കിട്ടാൻ അവൻ്റെ പേരിലേക്ക് ആക്കണമെങ്കിൽ ഒത്തിരി കാശുകൾ വേണമെന്നും അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. അപ്പോൾ സെക്കൻഡായാലും അവന് അതിന് സെക്കൻഡായാലും കിട്ടിയ അവനൊരു മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു ഇത് കിട്ടണേന്ന് മാത്രമേ ഞാൻ തുക ചെയ്തുള്ളൂ. ആദ്യമായിട്ട് അവൻ ഞങ്ങനും അവനും കൂടി ഒരു ഒരു സ്ഥലത്ത് പോയിക്കൊണ്ട് ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഇന്ന പോലെ ഒരു സംഭവത്തിന് പോവാ. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു വർക്കിനൊക്കെ പോയി അമ്മച്ചി ഇത്ര കാശൊക്കെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അതിന് പോയിട്ടുണ്ടെങ്കിൽ മോൻ മുമ്പോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ മിച്ചിയുടെ മോൻ പൊക്കോ, എന്നല്ലാതെ മിച്ചി അതിന് ഉറപ്പായിട്ടും മിച്ചിയുടെ മോനും മിച്ചിക്ക് അതിനെക്കുറിച്ച് എന്താണെന്നറിയില്ല, അതിനെ കുറച്ച് ഒന്നും അറിയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ സത്യം പറഞ്ഞാൽ സിനിമയൊന്നും ശരിക്കും കാണാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, മോൻ പോയാൽ രക്ഷപ്പെടുമെങ്കിൽ മിച്ചിയുടെ മോൻ പൊക്കോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പോയി ഒരു വർക്കിന് പോയിട്ട് വന്നപ്പോൾ കാശ് കിട്ടി എൻ്റെ കൊണ്ടു വന്നിട്ടൊരു ഇത് വാപ്ചിക്ക് കൊടുക്കണമെന്ന് മോൻ മിച്ചിരുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിച്ചിക്ക് എൻ്റെ വല്യമ്മക്ക് കൊടുക്കാൻ പറഞ്ഞു. വല്യമ്മ മേടിച്ചു, അത് അപ്പം തന്നെ അവന് കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ആദ്യമേലെ ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയത്. ആദ്യം പിന്നെ പന്ത് കളിയായിരുന്നു, അതിന് പോയപ്പം അവിടെ പോയി ഒരു ഇതിലേക്ക് സെലക്റ്റഡ് ആയതാ. അപ്പം വീണു, കൈക്ക് പറ്റിയ, പിന്നെ അതിൽ നിന്ന് ഔട്ടാക്കി വിട്ടു. അങ്ങനെ ഇവിടെ വരെ എത്തി. ബിഗ് ബോസിൽ കയറാൻ പോയി ഞാൻ പറഞ്ഞതാ, പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സ്ത്രീകളോട് വഴക്കുണ്ടാക്കരുത്. ആദ്യം പറഞ്ഞു വിട്ടു ആക്കുക, ശ്വേതാമേനോട് രഞ്ജിനിയോട് വഴക്കുണ്ടാക്കരുത്, അവരുടെ അടുത്ത് വായിടാൻ പോകരുതെന്ന് പറഞ്ഞാൽ വിട്ട, വേറെ ഒന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ കണ്ടേർന്നു, അവനിവിടെ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ആ ഒരാഴ്ച കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് നടക്കണത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതാ, പോകണ്ട ഷിയാസം മോഹൻ, അതിനകത്ത് പെണ്ണുങ്ങൾ ഭയങ്കര തല്ലുകൊടുത്ത, ആണുങ്ങൾക്കൊന്നും അവിടെ ഒരു വിലയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു, അമ്മച്ചി ഞാൻ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ല, അമ്മച്ചിയുടെ മോൻ നല്ല മോനായിട്ട് നിന്നോളാന്ന് പറഞ്ഞു പോയ. പക്ഷേ അവൻ അവിടെ ചെന്ന് ശേതാമേനോനെ രഞ്ജിനിയൊക്കെ ആയിട്ട് നൈസായിട്ട് അങ്ങ് പോകും ഇതാക്കി വിട്ടു. ഒരു പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷേ നമ്മളൊരു ഒരു 10-15 ആയപ്പോഴും ഭയങ്കര ടെൻഷനായി. അവൻ്റെ ഒരേ പ്രവൃത്തി കണ്ടപ്പോഴും അവനൊരു ടാസ്ക് ചെയ്യുമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ കരഞ്ഞ് രാത്രി ഉറങ്ങാൻ വരെയും പറ്റില്ല. ഞാൻ അത്രയും ക്ഷീണിച്ച് തന്നെ ഷിയാസ് മോൻ്റെ ബിഗ് ബോസിൻ്റെ പരിപാടിയുണ്ട്, ടെൻഷനടിച്ച് തന്നെ ക്ഷീണിച്ചു പോയതാ. അവന് ഭക്ഷണം കൊടുക്കാതെ ഇപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അതിന് ഭയങ്കര അള്ളാഹുവിനോട് സ്തുതി പറയുക, ഇത്രയും വരെ എൻ്റെ മോനെ എത്തിപ്പെട്ടാൻ അള്ളാഹുവിനോട് സ്തുതി, വേറെ ഒന്നും പറയാനില്ല എനിക്ക് ഇതിനകത്ത്. വേറെ ഒന്നും വിളിക്കില്ല, അത് ഞാനും കാണില്ല. എൻ്റെ മോനെ എപ്പോഴും ലാലേട്ടൻ മാത്രം അവിടെ വന്ന എൻ്റെ മോനെയാണ് മോനെ എന്ന് വിളിക്കാറുള്ളൂ. ലാലേട്ടനോട് എനിക്ക് അതിന് ഭയങ്കരമായ സന്തോഷമുണ്ട്, സങ്കടമുണ്ട് അതിൻ്റെ അടുത്ത്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന് ആരും ഒരു ഹെൽപ്പ് ഉണ്ടായില്ല, ആരും വീട്ടിൽ നിന്ന് ഒരാൾക്കും ഒന്നും അറിയില്ലാത്തൊരു ഇതായിരുന്നു. എപ്പോഴും പെങ്ങള് അവന് പറയും, നീ എവിടം വരെ എത്തിപ്പെടും, എല്ലാവരും എല്ലാ സ്ഥലത്തും എത്തിപ്പെട്ടു, നീ ഒന്നിലും എത്തിപ്പെട്ടില്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും, നീ കണ്ടുപിടിച്ച് ഈ വന്നീ നീ എൻ്റെ ഷിയാസ് കരീമിൻ്റെ പെങ്ങളാന്ന് പറഞ്ഞ് നിന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമെന്ന് ഇവിടുന്ന് ബിഗ് ബോസിൽ പോണതിന് 3-4 ആഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് പോയതും അവിടം വരെ എത്തിപ്പെട്ടതും.
പോകാൻ നേരത്തും ഞാൻ എന്നോട് ആദ്യമായിട്ട് മീറ്റിങ്ങിന് ഈ ബിഗ് ബോസിൻ്റെ ഇതിന് പോകാൻ നേരത്തും ഇവിടുന്ന് യാത്രയായി പറഞ്ഞു ഉമ്മച്ചി ടി വിയിൽ പരസ്യം കാണില്ലേ മോഹൻലാലിൻ്റെ ഒരു പരിപാടി 60 ക്യാമറയും എന്നാ ഇത്ര പേരൊന്നും പറഞ്ഞ് എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അതിനകത്ത് പോയാൽ എന്താ അത് പരസ്യമാണോ എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു ഉമ്മച്ചി ഒരു പരിപാടിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതാന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന്. പിന്നെ മലയാളി ഹൗസും ഞാൻ കണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളി ഹൗസിൽ ഇതേപോലെ പെണ്ണുങ്ങൾ ഭയങ്കര ലേഖളെയും വേറെ പ്രവർത്തനമൊക്കെ ആയിരുന്നു, മോൻ അങ്ങനെയൊന്നും പെടരുതെന്ന് അതും പറഞ്ഞ് വിട്ടെ. മലയാളി ഹൗസ് അങ്ങനെയല്ലായിരുന്നു, ഭയങ്കര ക്രൂര പരിപാടികളായിരുന്നു. അത് കണ്ടപ്പോൾ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ 3rd സ്ഥാനത്തെങ്കിലും വന്നും എന്ന് ഞാൻ ചിന്തിച്ചെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പുറത്തിറങ്ങുമ്പോൾ ഈ നാട്ടുകാർ മുഴുവനും ഷിയാസിന് വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടും, ഓട്ട് പിടിക്കാൻ വേണ്ടി ഓടി നടക്കണേക്ക് കണ്ടപ്പോൾ ഷിയാസിൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ബുനയ്യ ഭയങ്കരമായി കഷ്ടപ്പെട്ടു. അവൻ ഒരേ ദിവസവും എലിമിനേഷനിലും ഒരു മെൻ്റെ അടുത്ത് വന്നിരുന്ന് കരയും, ഉമ്മച്ചി നമ്മുടെ ഷിയാസ് രക്ഷപ്പെടണോട്ട്, ഉമ്മച്ചി ദുആ ചെയ്യും, ഉമ്മച്ചി ദുആ ചെയ്താലാണ് അതിൻ്റെ ഫലമുള്ളൂ, ഉമ്മച്ചി ദുആ ചെയ്യുമെന്ന് പറഞ്ഞ് എന്നും വരും എന്നും. വൈകുന്നേരം അവനാണ് എൻ്റെ അടുത്ത് വന്ന് ഒരു സമാധാനം പറയും, പുള്ളിക്കും ഞാൻ പറഞ്ഞൊരു ആശ്വാസം കൊണ്ട് പുള്ളിയും പോവണം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ലാസ്റ്റ് വന്നു, അന്നും പുള്ളി വൈകുന്നേരമായിപ്പോൾ എൻ്റെ അടുത്ത് വന്നേക്കാം, ഉമ്മച്ചി ഷിയാസല്ലേ. അപ്പം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു ഇവ 3rd സ്ഥാനത്തായി എന്ന് നേരത്തെ അറിഞ്ഞു. പിന്നെ ഞാൻ ആരോടും പറയാനും പോയില്ല. അള്ളാഹു എന്തായാലും അവിടെ വരെ എത്തിച്ചുല്ലോ എന്ന് മാത്രം ചിന്തിച്ചുള്ളൂ, വേറെ ഒന്നും മറുപടി പറഞ്ഞില്ല. കേരളത്തിന് മുഖപരിചയം കിട്ടുന്ന ഒരു വ്യക്തിയായി ഒരുപാട് കടകൾ ഉദ്ഘാടനത്തിന് പോകുന്നു. എല്ലാം ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം നന്നായി തന്നെ പോകുന്നു. ഇപ്പൊ അടുത്ത ദിവസം എറണാകുളത്തൊരു കുടുംബക്കാരെയും അല്ലെങ്കിൽ എല്ലാവരെയും സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഒരു ഗെറ്റ് ടുഗദർ എറണാകുളത്ത് നടന്നു. അപ്പൊ ഇത്രയൊക്കെ ഉയരങ്ങളിൽ എത്താൻ പറ്റുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സന്തോഷം തോന്നുന്നുണ്ട്. അതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ച് കാണാനും അവനെ അവിടെ ഒരു വലിയൊരു ഇതായിട്ട് കാണാനും പറ്റിയതിനെ അള്ളാഹു അത്രയും അനുഗ്രഹം ചെന്ന ഒത്തിരി സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷമാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവനെ എല്ലാവരും കാണപ്പെട്ടു, വലിയൊരു പുള്ളിയാണെന്നറിയപ്പെട്ടു. പിന്നെ ഈ ഖത്തറിൽ വരെ പോകാൻ പറ്റിയത് എൻ്റെ മോൻ ഞാൻ എപ്പോഴും പറയും മോനൊന്നും ഗൾഫിൽ പോകും, മോനെ മോൻ രക്ഷപ്പെട്ടെന്ന് വെച്ച് ഞാൻ അവിടെ ഒന്നും പോകില്ല, എനിക്ക് അള്ളാഹു എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ള ഇത് തരും, അതുകൊണ്ട് ഞാൻ ഒന്നിനും പോകില്ലാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ ഖത്തറിൽ പോയിപ്പോൾ അവിടെ നിന്നും ഒത്തിരി പേരുടെ സപ്പോർട്ടും അവിടുത്തെ ഇതും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇതിനേക്കാളേറെ സന്തോഷം. ഞാൻ എൻ്റെ മോനെ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഉമ്മച്ചിയുടെ മോൻ ഇവിടെ വരെ എത്തിപ്പെടാൻ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടം വരെ എത്തി. ഇപ്പോൾ 18th തീയതി അവിടെ ഭയങ്കര ഫംഗ്ഷനാണെന്നും പറഞ്ഞ് എപ്പോഴും ഓരോ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യാം. വളരെ വ്യക്തിപരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളിലോട്ട് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ മക്കളെ വളർത്തിയത്, ബാക്കി ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ. മകൻ ഇത്രയും വലിയ നിലയിൽ എത്താൻ വരെ പാപ്പയുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചു. ആ സമയത്തൊക്കെ എന്തായിരുന്നു തോന്നിയത്, എനിക്കിതിന് പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിന് സാധിക്കും, എൻ്റെ മക്കള് ആരും തല്ലി പറയില്ല, അങ്ങനെയൊക്കെ ഒരു മനസ്സിൽ തോന്നിയായിരുന്നു? അങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ ഷിയാസിന്റെ ബാപ്പച്ചി എന്നും ഒരു ദിവസം പോലും നമ്മുടെ വീട്ടിൽ ഒരു സമാധാനം എന്നുണ്ടായിട്ടില്ല, എന്നും തല്ലും കൊട്ടും ബഹളവും ആയിരിക്കും. പക്ഷേ ഷിയാസ് പഠിക്കാതെ ഇരുന്നതിൻ്റെ വ്യക്തിപരമായ കാര്യം അതാണ്. ഷിയാസിനൊരു ദിവസം സമാധാനം ഉണ്ടായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ 3 മക്കൾക്കും സമാധാനമെന്ന് പറഞ്ഞൊരു സംഭവമില്ല. നമ്മുടെ ഉള്ള ഒരു ടി വി ഇല്ലാതെ അവർ ടി വി കാണാൻ പോയി അന്ന് അവരെ തല്ലും തെങ്ങിൻ്റെ ഓട്ടിലൊക്കെ കെട്ടിയിട്ട് അടിക്കുന്നത് ഷിയാസ് മോനെ. അങ്ങനെ കുറേ അടികൾ കൊണ്ടേക്കണം മുഴുവനും ഷിയാസും ഷിയാസിൻ്റെ പെങ്ങളും. ഇളയാളെ അത്രയും തല്ലിയായിട്ടുമില്ല. അന്നൊക്കെ ഈ ഷിയാസ് എവിടെയെങ്കിലും എന്തെങ്കിലും പന്ത് കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയി പറയും നീ ഒരു സ്ഥലത്ത് എത്തിപ്പെടൂലാടാ, നീ കള്ളാനായിട്ടൊക്കെ ആടാ വരുള്ളൂ എന്ന് അവനോട് പറയും. അപ്പോഴും ഞാൻ പറയും, വാപ്പാനോട് മറുപടി പറഞ്ഞ് നമുക്ക് അടി, അതുകൊണ്ട് ഞാൻ അപ്പോഴും മാറി നിന്നിട്ട് ദുആ ചെയ്യും പഠിച്ചാൽ എൻ്റെ പിള്ളേരെ പറയണേന്ന് അള്ളാഹു ഇതിനൊരു ഫലം കൊടുത്താൽ മതി എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അല്ലാതെ എൻ്റെ മോനെ എവിടെ പോയാലും തടക്കാറില്ല ഒരു കാര്യത്തിനും പോയാലും, പോകണ്ടാട്ടോ അല്ലെങ്കിൽ അത് ചെയ്യണ്ടാട്ടോ ഞാൻ പറയാറുള്ളൂ, നീ പൊക്കോ നിനക്ക് നല്ലത് വരുള്ളൂ പൊക്കോളാൻ പറഞ്ഞ് വിടാറുള്ളൂ. അതിപ്പോഴും ഇപ്പോഴും എവിടെ പോയാലും ഉമ്മച്ചി പോകാട്ടോ നീ പൊക്കോ എന്ന് പറയാറുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയാറില്ല. എവിടെ പോയാലും അങ്ങനെ പറയുള്ളൂ. അതേപോലെ എവിടെയെങ്കിലും പോകാൻ നേരത്തെ അവൻ്റെ ഒരു പൈസ ഇല്ലെങ്കിലും വലിയമാട്ടെ ചോദിക്കുക അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്നാണെങ്കിൽ വാങ്ങിച്ചു കൊടുത്തേണ്ടി തിരിച്ച് വരുമ്പോൾ കാശ് അവിടെ കൊടുക്കുന്നു പറഞ്ഞ് തന്നിട്ടേ പോവുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പക്ഷെ പുറത്ത് പോയി ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഇവിടെ കൂട്ടുവിടാനോ ഒന്നും പോകില്ല. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ മാത്രം,
പുറത്തു പോകണം അവർ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം രണ്ടാൺകുട്ടികളും എനിക്കുണ്ടല്ലോ, രണ്ടാക്കടെ സ്വഭാവം ഒരേ സ്വഭാവം ഒരേ പ്രവൃത്തിയാണ് അവർ രണ്ടാക്കടെ. ഇപ്പോൾ ബിഗ് ബോസിൽ പോയി എൻ്റെ മോൻ ഇവിടെ കാണിച്ചത് എങ്ങനെയാണോ അതേ പ്രവൃത്തി അവിടെയും കാണിച്ചത്, ഒരു പ്രത്യേകത ഉണ്ടായില്ല, എന്തൊക്കെ ഇവിടെ കാണിക്കണം അതേപോലെ തന്നെ. അപ്പം ഞാൻ പറയോ എൻ്റെ റബ്ബിയായി അവരൊന്ന് കാണിക്കണ കണ്ടെങ്കിൽ അത് കാണിക്കാൻ, അവരെ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൊടുക്കണം അതൊക്കെ അവിടെ പെങ്ങളുടെ അടുത്ത് കാണിക്കണ ആനീൻ്റെ അടുത്ത് കാണിക്കണ അതേ സ്വഭാവം, പ്രത്യേകത ഒന്നുമില്ല അതിന്. പിന്നെ കലി കയറുമ്പോൾ ഒരു 5 മിനിറ്റ് ആ കലി ഉണ്ട്, ആരെയാണ് തല്ലിയിരിക്കും അവിടെ തല്ലാത്ത എന്നാന്ന് ഓർക്കുമായിരുന്നു, ഇവിടെ ആണെങ്കിൽ അടി കിട്ടിയിരിക്കും. പോണേന്റെ തലേദിവസം ദേ വീട്ടിലെ ഇത്തവിടെ വന്നിരുന്നിട്ട് ഇവനായിട്ട് എന്തോ എന്തോ സാധനം കണ്ടില്ല, വണ്ടി എടുത്തു പോയി ആ അനിയനും കൊണ്ടുപോയെന്നും പറഞ്ഞു ഇവിടെ തമ്മിത്തല്ലുണ്ടാക്കി. ഞാൻ പണിക്ക് പോയി കുറഞ്ഞിട്ടാ വന്നപ്പോ ഉമ്മച്ചി എന്നോട് പറഞ്ഞു ഷിയാസ് ഭയങ്കര ലഹളുണ്ടാക്കി ആ ഇത്തിറങ്ങി ഓടിപ്പോയി ഇപ്പൊ പേടിച്ചിട്ടെന്ന് പറഞ്ഞു. അവന്റെ പൊന്നോ 5 മിനിറ്റ് ഉണ്ട് ആ ദേഷ്യം, ആരുടെ വീടായാലും വേള തല്ലിപ്പൊളിക്കും കസേര എറിഞ്ഞളിക്കും ഒക്കെ ചെയ്യും, പക്ഷെ ബിഗ് ബോസിൽ ആ ഒരു സംഭവം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാന്ന് ഓർത്ത് അവിടുത്തെ അഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ, ദേഷ്യം കയറിയിട്ടില്ല, ആരെയായാലും അടി കിട്ടിയിരിക്കും. ഞങ്ങളും എന്നെയും വലിയ പാപ്പാനും ഒന്നും ചെയ്യാത്തോളൂ, ബാക്കി പുറത്തുനിന്ന് ഒരു വ്യക്തി ആയാലും അടിച്ചിരിക്കും. അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഇവിടെ ആണെങ്കിൽ പുള്ളി പെരക്കാത്ത കക്കൂസല കയറി നല്ല വാതിലടിച്ചിരുന്ന കാര്യം, പുറത്ത് ആരും അറിയാറില്ല. അവനൊരു കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല മോനെ, ഇത്രയും വർഷമായി 27-ാമത്തെ വർഷം, ഇത്രയും നാളായിട്ട് അവൻ ചെറുപ്പത്തിൽ വാപ്പിച്ച് തല്ലുമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കല്ലാതെ അവൻ കരഞ്ഞു കണ്ടിട്ടില്ല. ബിഗ് ബോസിൽ ചെന്ന് കരയാനുണ്ട് പോണ്ടല്ലോ, ചങ്ക് പൊട്ടി പോണ വിഷമം ഉണ്ടായി. കാരണം വെച്ച് നമ്മളവൻ കരയാനുള്ള ഒരു ഇടം ഉണ്ടായിട്ടില്ല, അവൻ കരയണ കണ്ടിട്ടില്ല. അവൻ്റെ എപ്പോഴും സന്തോഷത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഒരു മുഖം കണ്ടാണ് ആ പുള്ള കരയണുണ്ട്. ഇപ്പോൾ അല്ലാ ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഷിയാസ് കരയണായിട്ട് ഞങ്ങളൊക്കെ പൊട്ടി കരഞ്ഞു, പെങ്ങളൊക്കെ കരഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് രാത്രി അവൾ വിളിച്ച് എന്നോട് പറയാൻ വെച്ച് അവൻ കരയണായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുള്ള എന്ന് പറഞ്ഞാൽ അവളും കരഞ്ഞു. അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങൾക്കായിരുന്നു. എയർപോർട്ടിലൊക്കെ നല്ല സ്വീകരണമൊക്കെ കിരീടമൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് അത് ഇവിടുന്ന് പോയി. ഇപ്പേ ഇവൻ അവിടെ വിന്നറായി 3-ാം സ്ഥാനത്തായപ്പോൾ ഞാൻ ബുനുവിനോട് പറഞ്ഞു നമുക്ക് നല്ലൊരു സ്വീകരണം അവനവിടെ കൊടുക്കണം. അവൻ അറിയരുത് നമ്മൾ ഇത്രയും ഇവിടെ കഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അവൻ ഇത്രയും ഇതുണ്ടെന്ന് അവൻ അറിയരുത്. ഞാനും ബുനുവിയായി നല്ല പോലെ എല്ലാരോടും മെസ്സേജുകൾ അയച്ച് എൻ്റെയും ബുനുവിൻ്റെ ചെയ്താറുന്നു അത് അവിടുത്തെ വൻ സ്വീകരണം. ചെണ്ടമേളം വേണമെന്നും ഒക്കെ എൻ്റെ ഒരു ഇതാണെന്ന് അങ്ങനെ വെച്ച് എൻ്റെ മോൻ ഇത്രയും എത്തിപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിൻ്റെ ഇതിൽ അവനെ ഇവിടെ സ്വീകരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ എൻ്റെ ഇതും കൊണ്ടല്ലാട്ട് അവരുടെ ഷിയാസ് ആർമിയുടെയും എല്ലാവരെയും കഴിവും കൊണ്ട് ഇവിടം വരെയും വന്നു. അവനൊത്തിരി ഗ്രൂപ്പുകാരും ഉണ്ടായിട്ടുണ്ട്. അപ്പം അവനിവിടം വരെ എന്തായാലും മലയാളി അവനെ എന്തായാലും അവനെ കയ്യിലെടുത്തിട്ടുണ്ട്. അതിനനുഗ്രഹം അവർക്കും ഉണ്ടാവട്ടെ എൻ്റെ മോനും ഉണ്ടാവട്ടെ, ഞാൻ ദുആ ചെയ്യുന്നുണ്ട് അവർക്കതിൻ്റെ ഫലം കാണും അത് ഉറപ്പാ. ഇപ്പോൾ ഷിയാസിൻ്റെ വല്യമ്മ നമ്മളോടൊപ്പം ചേരുവാണ്. ഷിയാസ് മോന് ഇങ്ങനെ ബിഗ് ബോസിൽ പോയാൽ പിന്നെ ഒരേ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഒരുപാട് പാടുപെട്ട് എൻ്റെ പുള്ള ഒരേ സ്ഥലത്ത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് സങ്കടവും പെട്ട് ഉമ്മച്ചൊക്കെ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ലാസ്റ്റ് മണ്ടെടുത്തോട് ഇതിൽ ഞാൻ വിജയിച്ചില്ല ഞാൻ മരിച്ചു പോകുള്ളൂ എന്നവരെ മണ്ടെടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയി നീ ഇങ്ങനെ പറഞ്ഞു കണ്ടു പോലെ മോൻ എന്ത് കാര്യമാണെങ്കിലും എന്നൊക്കെ ഉമ്മച്ചും പറഞ്ഞ് നല്ല രീതിയിലാക്കി പറഞ്ഞുകൊണ്ട് ഇപ്പം മണ്ടെടുത്ത് കഴിഞ്ഞു. നീ വണ്ടിക്ക് പെട്രോളടിക്കാൻ 200 രൂപ ഉമ്മച്ച് തരൂ ഉണ്ടോ ഉമ്മച്ചിയുടെ കയ്യിലും ഉമ്മച്ച് തരാ പൈസ എന്ന് പറഞ്ഞ് ഉമ്മച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തു വിടും. ഭയങ്കര വിഷമത്തോടുകൂടി ഞാൻ പോവാട്ടോ അമ്മ എന്നും പറഞ്ഞ് ഇങ്ങനെ പോകാറുണ്ട്. ഒരുപാട് ഇടങ്ങാറിൽ നമ്മുടെ മോന് ബുദ്ധിമുട്ടി ജീവിച്ച് ഈ നിലയിലക്കങ്ങടെ എത്തി. ഇനി ഇതിൽ നിന്ന് കര കയറി ഒരു മാട് ഓടിച്ചിരട്ടി വല്യമാളിയെപ്പരിയൊന്നും വേണ്ട അമ്മ, നമുക്കൊരു ചെറു പെരിയ മാത്രം മതി. വലിയ കൊട്ടാരം കെട്ടി കിടക്കണമെന്നുള്ള ആഗ്രഹമില്ല. ഈ വാടക കൊടുക്കാതെ കണ്ട് 6000 രൂപ ചുമച്ച് വാടക കൊടുക്കണം. ഇങ്ങനെയുള്ള രീതിയിൽ ഉമ്മച്ച് ജീവിതം മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഉമ്മച്ച് പ്രസവം നോക്കാൻ പോയിക്കൊണ്ടാണ് മക്കളെ ഇത്രയൊക്കെ ആക്കിയത്. പാപ്പ ഒരു 10 വയസ്സുടെ സഹായം പാപ്പ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കില്ലായിരുന്നു. അങ്ങനെ വന്നാണ് ഉമ്മച്ചൊക്കെ ഈ നിലയിലേക്ക് എത്തി വന്നു. അവനും ഈ നിലയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത് അങ്ങനെ ഒരുപാട് ഇടങ്ങാറിലായതാണ്. പഠിക്കാൻ വിട്ടപ്പോൾ പറഞ്ഞു ഉമ്മച്ചി ഞാൻ പഠിക്കും, ഇവിടുന്ന് പഠിക്കാം. ഉമ്മ ചോറും ഉണ്ടാക്കി കൊടുത്ത് ബാഗും കൊടുത്തൊക്കെ വിടും. പോയി സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂൾ ഇഷ്ടപ്പെടില്ല, നേരെ പന്തുകളി സ്ഥലത്തേക്ക് പോകും.
പന്തളി സ്ഥലത്ത് നിന്ന് പന്ത് കളിച്ച് വീണ് കൈയും കാലും ഒക്കെ പൊട്ടി ഏട്ടൊക്കെ വീട്ടിൽ വന്നത്. അത് ഇന്നും നര കയറാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ വാർക്കപ്പണിക്ക് പോയി. വാർക്കപ്പണിക്ക് പോയി കൈയെല്ലാം പൊള്ളിച്ചും വയറൊക്കെ പൊള്ളിച്ചും ഒരു 6 മണിയായപ്പോൾ വന്നേക്കുക. ഉമ്മച്ചി എന്ത് മരുന്നാണ് ഞാൻ ഇതിന് ചെയ്യേണ്ടത്? ഉമ്മച്ചി വാർക്ക കോണതല്ലേ. ഉമ്മച്ചി എന്തെന്ന് എന്നെ മോന് പണിക്ക് പോയായിരുന്നു, ഞാൻ വാർക്കൊക്കെ പോയേക്കോറുന്നു. ഉമ്മച്ചി ആരെ ഇതിന് മോൻ്റെ അടുത്ത് പറഞ്ഞ് വാർക്കൊക്കെ പോകാനാ എന്ന് പറഞ്ഞ്, ഉമ്മ പൈസയുടെ കാര്യം എനിക്ക് നടക്കാണ്ട് വന്നപ്പോൾ ഞാൻ പോയത്, ഇനി എത്ര രൂപ ഉണ്ടായാലും പിന്നെ ഇത് പുറത്ത് മാറി കിട്ടണേ എന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചി മരുന്ന് ഇതായി മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു കഴിഞ്ഞ് എട്ട് ഇവന് ഒരു പെരുന്നാളിനും ഇവിടെ എറണാകുളത്ത് പന്തുകളിയിൽ ഒരു പന്തുകളിൽ ജയിച്ച് കളിക്കാമെന്ന് വിചാരിച്ച് പോയി. ഇവിടെ വലിയ പെരുന്നാളിൻ്റെ അന്ന് അളിയൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പെരുമ്പാവൂർ വേല ബസ്സിൻ്റെ ഇവിടെ വന്ന് കയറിയപ്പോൾ ഒരു കള്ളൂടിയും വന്ന് വട്ടം ചാടിയപ്പോൾ വണ്ടി ഇങ്ങനെ കൈകുത്തി വന്നപ്പോൾ വണ്ടി അവൻ്റെ കൈയോടുകൂടി താങ്ങാണ്ട് വന്നു. വളയസ്ഥയിൽ തന്നെ പൊട്ടു വന്നു. ഇങ്ങനെ നിന്ന് പിള്ള ഇവിടെ വന്നപ്പോൾ അളിയൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇത്ത ഉമ്മാനെ കണ്ട് അളിയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഒന്നുള്ളൂടി അങ്ങോട്ട് ഓടി. ഉമ്മച്ചി എൻ്റെ കൈ പോയി, ഉമ്മ എൻ്റെ കൈ പോയി, ഉമ്മ എന്ന് പറഞ്ഞുള്ളൂടി ഓടി. എന്ത് പറ്റിയതാ മോനെ? ഇങ്ങനെ ഒരു കള്ളുകൂടി വന്ന് വട്ടം ചാടിയപ്പോൾ കൈ കുത്തി, എൻ്റെ കൈക്ക് വളയസ്ഥയ്ക്ക് ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പം 10 പൈസ ഉമ്മച്ചിയുടെ കയ്യിൽ 2500 രൂപയായിരുന്നു, അതും എടുത്ത് കൊടുത്ത് മോളെ പറഞ്ഞ് സാഞ്ചോയിൽ വിട്ടു. സാഞ്ചോയിൽ ചെന്ന് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കാശില്ല. അവിടുന്ന് ഉടനെ ഉമ്മച്ചിയുടെ കാതി കിടന്ന് കമ്മൽ പണയം വെച്ച് പുള്ളിനെ ഇറക്കി കൊണ്ടുവരാൻ നേരത്തോട് തന്നെ കഴിഞ്ഞപ്പോൾ പോരാന്ന് പറഞ്ഞു. 90 ദിവസം വരെ പൊറോട്ടൊക്കെ കൈയിട്ട് കെട്ടി ഇങ്ങനെ മോനെ വിട്ടായിരുന്നു. 90 ദിവസം വരെയും പത്തി നോക്കി കാത്തിരുന്ന് വീണ്ടും ഇതിൽ തന്നെ അങ്ങോട്ട് ഏർപ്പെട്ട് വേറെ ചെറിയ ചെറിയ സിനിമയിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞ് ഇങ്ങനെ ഈ നിലയിലേക്ക് വന്ന് എത്തിച്ചു. ഇനി ഉമ്മച്ചിക്കൊന്നും പറയാൻ ഒന്നുമില്ല. ഇപ്പോൾ ഷിയാസിൻ്റെ അനിയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനിയൻ്റെ പേരെന്താ? നിബാസ് കരീം. നിബാസ് കരീം, ചേട്ടൻ ഇപ്പൊ ബിഗ് ബോസിലെത്തി, അറിയപ്പെടുന്ന കേരളത്തിന്റെ ഒരു മുഖപരിചയം കിട്ടുന്ന ഒരു ആളായി, എന്ത് തോന്നുന്നു ഒരു അനിയൻ എന്നുള്ള നിലയ്ക്ക്? എനിക്ക് അഭിമാനിക്കാൻ മിക്ക. അങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് ആദ്യമൊക്കെ ഇവിടെ മോഡലിങ്ങിൽ ഇതിൽ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നാട്ടിലും കൂട്ടുകാരുടെ ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഇക്ക ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഇപ്പം മോഡലിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതങ്ങനെ ഇത് ഫീൽഡ് ഇതാണെന്ന് അറിയാം. പക്ഷേ ഇക്ക ഇങ്ങനെ അങ്ങനെ ആൾക്ക് ഇവിടെ നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇക്ക ഇത്രയും അപ്പോൾ ഇക്കടെ കുറേ കൂട്ടുകാരനോട് പറയാറുണ്ട്, ഇക്കാക്ക് നിനക്കറിയില്ല ഇവിടെ അറിയില്ല നാട്ടുകാർക്ക് അറിയില്ല ഈ എറണാകുളം ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഇക്കാക്ക് എന്തുമാത്രം ആൾക്കാരുടെ പരിചയം ഇല്ല. ഇക്കാനെ നേരത്തെ അറിയാം ഇവർക്ക്. അവർ എൻ്റെ കൂടെ എവിടെയൊക്കെ വരവായിരുന്നു ഇങ്ങനെ കുറേ പ്രാവശ്യം. അപ്പോൾ വന്നു കഴിയുമ്പോൾ അവന്മാരെല്ലാം തിരിച്ചു പോയി കഴിയുമ്പോൾ ചോദിക്കണടാ ഇക്ക എന്ത് കമ്പനിയാണ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ അവ എന്നോട് പറഞ്ഞു നിങ്ങളെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, നീ ഇക്കപ്പം മോഡലിങ് ഇതിൽ എത്തി ബിഗ് ബോസിൽ എത്തി ഒരുപാട് ആൾക്കാർ അറിയപ്പെട്ടു. അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇക്ക ഇങ്ങനെ ഇതിലേക്ക് എത്തിയതിൻ്റെ ഇതിൽ. പിന്നെ ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞു, ഞാനിവിടെ ഐരാവനം കോളേജിൽ ഡിഗ്രി തേർഡ് ഇയർ ഹിസ്റ്ററി ആയിരുന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പി എസ് സി കോച്ചിങ് ഒക്കെ നോക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ജോബാണ് നോക്കുന്നത്. മോഡലിംഗ് എന്ന് വെച്ചാൽ ഇക്കായി ഇങ്ങനെ പെട്ടെന്ന് കുറേ നാൾ ചെയ്തിട്ടാണ് ഇത് എത്തിയത്. അപ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ട്. ആ